ഹായ്, എല്ലാവർക്കും പ്രീതസ് കെവി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഓട്സ് കൊണ്ട് നല്ലൊരു കഞ്ഞി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനകത്ത് നല്ല വെജിറ്റബിളൊക്കെ ചേർത്ത് നല്ലൊരു കഞ്ഞി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ കഞ്ഞി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓട്സ് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓട്സ് വേവാൻ നല്ല വെള്ളം വേണം. ഇതിൽ ബീൻസും ക്യാരറ്റും അരിഞ്ഞു വെച്ചതാണ്, അത് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റും ബീൻസും ഒന്ന് ചെറുതായി വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കയ്യലിന് 4 ടേബിൾ സ്പൂണാണ് ഇതിൽ കൊള്ളുക. ഇത് 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലിട്ടത്. അപ്പോൾ ഇതൊരു 2 പേർക്ക് കഴിക്കാൻ പറ്റിയ അളവാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ. തിളക്കുന്നവരെ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ദൂരെയൊന്നും പോകാൻ പാടില്ല. മൂടി വെച്ച് ശ്രദ്ധിച്ചിട്ടില്ല, ഇതാ ഇതുപോലെ തിളച്ച് പൊന്തി വരും, അങ്ങനെ തിളച്ച് മറിയും. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നല്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയുടെ പാല് ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ട് വരാം. എന്താ, ഓട്സ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്താ, തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്താലും മതി. തേങ്ങാപ്പാൽ ചേർത്താൽ അധികം തിളപ്പിച്ചെടുക്കണ്ട. ഇതായത് നല്ല റെഡിയായി, നമ്മുടെ കഞ്ഞി ഇത് അവിടെ റെഡിയായി. ഞാനിതിലേക്ക് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ചേർത്ത ഓട്സ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി കഞ്ഞിയാണ്. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും കുട്ടികൾക്കും. പിന്നെ ഷുഗർ പേഷ്യൻറ്റിന് ഡിന്നറായും ബ്രേക്ക്ഫാസ്റ്റായും ഒക്കെ കഴിക്കാൻ നല്ലൊരു ഹെൽത്തി കഞ്ഞിയാണ് ഓട്സ് കഞ്ഞി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, വെജിറ്റബിളും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ലൊരു ഹെൽത്തി കഞ്ഞി തന്നെ, നല്ല ടേസ്റ്റിയുമാണ്. കഞ്ഞി റെഡിയായി. പിന്നെ ഇതിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് ബദാം പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പ്രോട്ടീൻ, ഫൈബർ, മിനറൽസൊക്കെ അടങ്ങിയ നല്ലൊരു കഞ്ഞി. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക, ആരോഗ്യത്തിന് നല്ലത് തന്നെ. എനിക്കും ചെറുതായിട്ട് ഒരു ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അധികവും ഉപ്മാവാക്കിയിട്ടാണ് കഴിക്കാറ്. ചിലപ്പോൾ ദോശയായിട്ടും കഴിക്കും, പിന്നെ ഇഡ്ഡലി ആക്കുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡിന്നർ ഇതാണ്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കേണ്ട കഞ്ഞിയാണ് ഉള്ളത്. ഒരു 4 സ്പൂൺ ഓട്സും ഒരു 1/2 കഷ്ണം ക്യാരറ്റും 2 ബീൻസും മാത്രം മതി. അപ്പോൾ 2 പേർക്ക് കഴിക്കാൻ പറ്റിയ കറക്റ്റ് അളവാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നല്ലോ. ഇനിയും അടുത്ത ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.